മത്യപിച്ച് ലെക്കുകെട്ട് ചെറുതോണി ടൗണിൽ അഴിഞ്ഞാടിയ മനോഹരൻ ഒടുവിൽ പൂട്ടുവീണു മാധ്യമ വാർത്തയെ തുടർന്ന് മനോഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ചെറുതോണി ടൗണിൽ ഇയാളുടെ ശല്യത്തിന് അറുതി വന്നത് അറസ്റ്റ് ചെയ്ത മനോഹരന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനാൽ ഇയാളെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഐപിസി 118 വകുപ്പ് പ്രകാരമാണ് മനോഹരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം മനോഹരനെ വീണ്ടും ചെറുതോണി ടൗണിലേക്ക് വിടരുത് എന്നാണ് പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ആവശ്യം ചെറുതോണി ടൗണിൽ പൊതുസ്ഥലത്ത് മദ്യവെച്ച് പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കിയ മനോഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് മദ്യവെച്ച് ലേക്കുകെട്ട മനോഹരൻ ചെറുതോണി ടൗണിൽ തിരക്കുള്ള റോഡിന്റെ നടുവിൽ മൊബൈൽ ഫോണിൽ പാട്ട് കേട്ട് ജനങ്ങൾക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തിയത് നാളുകളായി തുടരുന്ന മനോഹരന്റെ ശല്യത്തിൽ പൊറുതിമുട്ടിയ വ്യാപാരികൾ പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല വ്യാപാരശാലകളിൽ കയറി ചെല്ലുന്ന ഇയാൾ സ്ത്രീകളോടും കുട്ടികളോടും അടക്കം മോശമായി പെരുമാറുകയും കടകളിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന വസ്തുക്കൾ അപഹരിക്കുകയും ചെയ്തിരുന്നതായും വ്യാപാരികൾ പറയുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടതോടെയാണ് പോലീസ് ഇപ്പോൾ മനോഹരനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ മനോഹരന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനാൽ ഇയാളെ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഐപിസി 118 വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ചെറുതോണി ടൗണിലെ പ്രധാന ശല്യമായ മനോഹരനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലോ ഏതെങ്കിലും സർക്കാർ സംരക്ഷണയിലുള്ള സ്ഥലങ്ങളിലോ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും എന്തായാലും മനോഹരൻ ശല്യം കുറച്ചുനാളത്തേക്കെങ്കിലും ഉണ്ടാകില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ മനോഹരനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതിൽ ഈ ടൗണിലെ ഒരു വ്യാപാരി എന്ന നിലയിൽ മറ്റെല്ലാവരുടെയും പേരിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇനിയെങ്കിലും അവൻ്റെ ശല്യം ഞങ്ങൾ വ്യാപാരികൾക്ക് ഉണ്ടാവാതെ പൊതുജനങ്ങൾക്ക് ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് ശക്തമായ നിയമ നടപടികൾ മനോഹരൻ്റെ മേൽ എടുക്കുകയും ഒന്നല്ലെങ്കിൽ അവനെ എന്തെങ്കിലും മാനസിക രോഗ കേന്ദ്രങ്ങളിൽ ആക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ ശക്തമായ നിയമ നടപടികളാണെതിരെ സ്വീകരിക്കുകയും ചെയ്യുക റോസൻ പള്ളത്തുകൂടി ഇടുക്കി വിഷൻ ന്യൂസ് ചെറുതോണി